ഫസ്റ്റ് നമുക്ക് ഒരു പേപ്പർ ഇങ്ങനത്തെ എടുക്കാം. പിന്നെ ഇതാ ഇങ്ങനെ ഇങ്ങനത്തെ പേപ്പർ എടുക്കാം. ഇതാ ഇപ്പം ഇത് ഇങ്ങനെ അല്ലണ്ട, നമുക്ക് ഇങ്ങനെ ആക്കി ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ മടക്കുക, പിന്നെ ഇപ്പുറത്തുനിന്ന് മടക്കുക, പിന്നെ ഇപ്പുറത്തുനിന്ന് മടക്കുക, പിന്നെ ഇപ്പുറത്തുനിന്ന്. എങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ വെക്കണമെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു പേപ്പർ നാം മടക്കിയതാണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും ഈ തേടിയിട്ട് നമുക്ക് ഇത് വെച്ചുകൊടുക്കാം. ഇതെങ്ങനെ മടക്കി ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ ഗ്ലൂ ഒട്ടിച്ചൊടുക്കണം. ഇവിടെയും ഇങ്ങനെ ഗ്ലൂ ഒട്ടിച്ചൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കിയ ഇത് ഇവിടെ ഇങ്ങനെ ഇതാക്കി ഇവിടെ നമുക്ക് ഒട്ടിക്കാം. ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും പേരും അഡ്രസ്സും വേണമെങ്കിൽ ഇവിടെ എഴുതി കൊടുക്കാം. ഇനി ഞാൻ അടുത്ത കാർഡാണ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഒരു ഇങ്ങനത്തെ ഒരു പേപ്പർ എടുക്കുക, ഒരു പേപ്പർ എടുക്കുക, പിന്നെ ഒരു ഫ്ലവർ പോലെ മുറിക്കുക. പിന്നെ ഇവിടെ ഞാനൊരു പേപ്പർ ഉണ്ട്, ഇത് ഞാൻ ആദ്യം മുറിച്ച് വെച്ചതാണ്. നമ്മൾ കത്തറിങ് എടുത്ത് ഇവിടെ ഇങ്ങനെ മുറിച്ചെടുക്കും. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ വെച്ചെടുക്കുക, പിന്നെ മടക്കുക ഇങ്ങനെ. പിന്നെ ഇപ്പുറത്തൊന്നും മടക്കുക. പിന്നെ നമ്മൾ ഇവിടെ ഒട്ടിക്കുക. പിന്നെ ഇവിടെയും നമുക്ക് ഒട്ടിക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാനുണ്ട്. വെള്ളോടും പേസ്റ്റുകളും അല്ലെങ്കിൽ പറഞ്ഞ പോകും. അങ്ങനെ നമ്മളെ കാർഡ് റെഡിയായി. പിന്നെ നമുക്ക് എന്തെങ്കിലും ഫ്ലവർ വേണമെങ്കിൽ ഇവിടെ ഒട്ടിച്ചൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഇവിടെ ഒട്ടിച്ചൊടുക്കുക. ഇങ്ങനെ നമ്മളെ സൂവ് കാർഡ് റെഡിയായി. ഇനി നമുക്ക് എന്തെങ്കിലും ഏതാണെങ്കിലും ഇവിടെ എഴുതാം. അങ്ങനെ എൻ്റെ കാർഡ് റെഡിയായി. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുത്തെടുത്തിന്, പിന്നെ ഒരു ഫ്ലവറും ഒരു പേപ്പറും എടുത്തിന്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട കുറച്ച് മുത്തെടുക്കുക, ഗ്ലൂ ഇങ്ങോട്ടാക്കി ഓരോ അടുത്താക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് കൊണ്ടും വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. നേർക്ക് പറ്റിക്കണമില്ലെങ്കിൽ അത് ഉണ്ണുണക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മറ്റേ ഭയങ്കര മീശയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മുട്ടില്ലെങ്കിൽ പ്രശ്നമില്ല,
നമുക്ക് ഫ്ലവറും വെച്ചെടുക്കണം. പിന്നെ ഒന്നും കൂടി മേടെ വെച്ചോളൂ, ഇവിടെ ഗ്ലൂവാക്കും. അങ്ങനെ മുത്ത് വെച്ച് ഇനി നമുക്ക് ഇതാ ഇങ്ങനെ ആക്കിനി ഇവിടെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കാം. ഇതാ ഇവിടെയും ആക്കാം. ഇനിയിത് മടക്കിയിട്ട് ഇടവാം. ഇനി നമ്മൾ നല്ലോണം ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക, ഇവിടെ ഗ്ലൂ ആക്കി കൊടുക്കുക. ഇനി ഇത് ഇവിടെ വെച്ച് ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക. അപ്പം നമ്മൾ ഈസി ആയിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി കാർഡാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്താക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്കും അടിക്കണം. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം. അസ്സലാമു അലൈക്കും.